ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ എക്സ്പെൽസ് ട്വൻഡ്രൻ അപ്ഡേഷനെ പറ്റിയാണ് അതായത് എക്സ്പൽസ് ടു ഹണ്ട്രൻ്റെ ഫോർ വി ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിലോട്ട് പോകുന്ന വേറൊരു കാര്യം കൂടെ പറയാം അതായത് ഹീറോ വന്നിട്ട് ഹോർണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ആണ് ആ ഒരു ടൈമിൽ ഒരു മാർക്കറ്റ് പിടിക്കേണ്ട ഒരു ബൈക്ക് ഇറക്കിയായിരുന്നു അതായിരുന്നു ഇമ്പൽസ് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി സി സിയിൽ ഒരു പതിമൂന്ന് ബി എച്ച് പി പവറില് ഒരു സൂപ്പർ ബൈക്കായിരുന്നു പക്ഷേ അത് ഫെയിലായിപ്പോയി എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അത് ഒരു ട്രെൻഡല്ലായിരുന്നു കാര്യം അന്നത്തെ ട്രെൻഡ് വന്നിട്ട് നേക്കഡ് ബൈക്ക്സിനായിരുന്നു പിന്നെ കുറേ കാലങ്ങൾ ശേഷം ഒരു ടൂറിംഗ് എന്ന് പറഞ്ഞ ട്രെൻഡ് വന്നപ്പം ഒരുപാട് പേര് ഈ ഒരു ബൈക്കിന് വേണ്ടി ഷോറൂമിൽ ചോദിക്കുവാനും അതായത് എന്തെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണോ അല്ലെങ്കിൽ ആരെങ്കിലും ഇമ്പൾസ് വെച്ചിരിക്കുന്നവർ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് സോ അങ്ങനെ ആ ഒരു ട്രെൻഡ് അതായത് ട്രെൻഡ് മാറി കഴിഞ്ഞ ശേഷം ഹീറോ ഇറക്കിയൊരു ബൈക്കായിരുന്നു എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഹീറോൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അതായത് വൺ ഫിഫ്റ്റി സി സി അല്ലെങ്കിൽ ഇരുന്നൂറ് സി സിയിൽ നല്ലൊരു ബൈക്ക് ഇറക്കുക ഇറക്കുകയെന്ന് അപ്പോൾ ഈ ഒരു എക്സ്പൾസ് ടു ഹണ്ട്രിലൂടെ അവർക്കത് സാധിക്കാൻ പറ്റി പിന്നെ ഇമ്പൽസുമായിട്ട് തമ്പു പറയുമ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു ബൈക്കിൽ അവർ കൊണ്ടുവന്നു അതായത് എൻജിൻ്റെ ഒരു കപ്പാസിറ്റി ആയാലും ശരി പവർ ആയാലും ശരി ഒരു പിന്നെ ടെക്നോളജി എന്ന് പറഞ്ഞ ഫ്യൂൽ ഇൻജറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ നല്ലൊരു ബൈക്കായിരുന്നു ഇവർ ലോഞ്ച് ചെയ്തു അപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ട് നല്ല രീതിയിൽ സെല്ലിങ്ങുള്ള ഒരു ബൈക്കാണ് ഹീറോ എക്സ്പൾസ് ടു ഹൺഡ്രഡ് അപ്പോൾ ഇതിൽ ഇവർ അടുത്ത അപ്ഗ്രേഡ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഫോർ വി അതായത് ഇവരുടെ മെയിൻ ഒരു ഇഷ്യൂ ഒരുപാട് പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് എൻലുള്ള പെർഫോമൻസ് ആണ് അതൊരു എൺപത് എൺപത്തഞ്ച് കഴിയുമ്പോൾ ഒരു എന്താ പറയുക ഒരു വൈബ്രേഷനും കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു ഹൈവേയിൽ നല്ലൊരു എന്താ പറയുക പെർഫോമൻസ് ഇല്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പരിഹരിക്കാനാണ് ഇവർ ഫോർ വി കൊണ്ടുവരുന്നത് ഫോർ വിയുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എയർ ഫിൽ മിക്സ്ചർ ആയിരിക്കും അതിലൂടെ നല്ലൊരു എഫിഷ്യൻസിയും അതുപോലെ പെർഫോമൻസും ഒക്കെ ആയിരിക്കും ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നത് അപ്പം ഹീറോയുടെ ഒരു നല്ലൊരു അപ്ഗ്രേഡേഷൻ തന്നെയാണ് ഫോർ വി അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് നോക്കിക്കഴിഞ്ഞാൽ കളറിൽ മാറി അതായത് കളർ വന്നിട്ടപ്പം ബ്ലൂ ബ്ലാക്ക് എന്നുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടുവന്നു പിന്നെ സ്റ്റിക്കർ അതായത് ഫോർ വാൽവ് എന്നുള്ള സ്റ്റിക്കർ അവർ ടാങ്കിനെ അവിടെ ഒടിച്ചിട്ടുണ്ട് അപ്പം അത് വന്നിട്ട് ആക്ച്വലി നിങ്ങൾക്ക് അറിയാം അതായത് അപ്പാച്ച് ഇടം വൺ സിക്സ്റ്റി ഫോർ ഇണ്ട് ടു ഹൺഡ്രഡ് ഫോർ ഇണ്ട് അപ്പോൾ അതിലൊക്കെ ആ വാൽവ് അതായത് ഫോർ വാൽവാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ആ ഒരു സ്റ്റിക്കർ ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവരും എന്താ പറയുക ഫോർ വാൽവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി അവർ സ്റ്റിക്കർ ഓടിച്ചിട്ടുണ്ട് പിന്നെ വേറെ അങ്ങനെ സ്പെസിഫിക്കേഷനിലൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതായത് സി സി ആയാലും ശരി പവലും പവലായാലും ശരി എല്ലാം സെയിം തന്നെയാണ് പിന്നെ നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ബൈക്കിൽ ഇനി വരാൻ പോകുന്നത് കമ്പാരിറ്റിവലി ആ ഒരു പ്രീവിയസ് വെർഷൻ നോക്കുമ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും വരാൻ പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എക്സ്പെൽസ് ടു ഹൺഡ്രഡ് വാങ്ങാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൈക്ക് തന്നെ വാങ്ങിക്കുക കുറച്ച് വെയിറ്റ് ചെയ്താലും ഈ ഒരു ബൈക്ക് തന്നെ എടുക്കാൻ നോക്കുക കാരണം കമ്പാരിറ്റിവി ആ ഒരു പ്രീവിയസ് വെർഷനായിട്ട് നല്ലൊരു ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ഈ ഒരു ബൈക്കിൽ വരാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു വൺ പോയിൻറ്റ് സിക്സിനകത്ത് ആയിരിക്കും കാരണമെന്ന് വെച്ച് ഓൺ റോഡ് ഇപ്പോഴത്തെ വണ്ടി വന്നിട്ട് വൺ പോയിൻറ്റ് ഫോർ സെവൻ അങ്ങ് വണ്ടിയാണ് അപ്പോൾ അത് വെച്ച് കമ്പാരിറ്റിവലി കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൺ പോയിൻറ്റ് ഫൈവ് ടു വൺ പോയിൻറ്റ് സിക്സ് എന്ന് പിന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമുക്ക് ചെയ്യാം അത് ബൈക്ക് ലോഞ്ച് ശേഷം നമുക്ക് ഒരെണ്ണം ചെയ്യാം അപ്പോൾ അതിൻ്റെ ടോപ്പ് എൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് അതുപോലെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്